മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് നടനും അവതാരകനുമായ മിഥുൻ രമേശ്. ആദ്യം നടനായ സിനിമയിലേക്ക് എത്തിയ മിഥുൻ പിന്നീട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും ആർജിയായും ഒക്കെ തിളങ്ങുകയായിരുന്നു. എന്നാൽ അവതാരകനായി എത്തിയതോടുകൂടിയാണ് മിഥുന് കൂടുതൽ ജനപ്രീതി ലഭിക്കുന്നത്. ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരിപാടിയായ കോമഡി ഉത്സവത്തിന്റെ അവതാരകനായാണ് മിഥുൻ ഏറെ കയ്യടി നേടുന്നത്. അതുവരെ മലയാള മിനി സ്ക്രീനിൽ വന്നിട്ടുള്ള പുരുഷ അവതാരകളിൽ വ്യത്യസ്തനായിരുന്നു മിഥുൻ. തന്നെ തനതു ശൈലിയിലൂടെ മിഥുൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം. ഭാര്യലക്ഷ്മിയുമായുള്ള മിഥുന്റെ വീഡിയോകളൊക്കെ ഏറെക്കുറെ വൈറലാണ്. ഇടക്കാലത്ത് മിഥുൻ കോമഡി ഉത്സവത്തിൽ നിന്ന് മാറി നിന്നെങ്കിലും അവിടെ തിരിച്ചെത്തിയിരുന്നു. എന്നാൽ അതിനിടയിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അപ്രതീക്ഷിതമായി ബെൽസി പ്ലാസി എന്ന രോഗം മിഥുനെ ബാധിച്ചത്. മിഥുൻ തന്നെയാണ് ഇക്കാര്യം ആരാധകരെ അറിയിച്ചതും. വിജയകരമായി അങ്ങനെ ആശുപത്രിയിൽ കയറിയെന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് മിഥുൻ ദിവസങ്ങൾക്ക് മുമ്പ് തുറന്നു പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യാത്രകളായിരുന്നു. അതിനിടെ എനിക്ക് ബെൽസ് പ്ലാസി ചെറുതായി ബാധിച്ചിട്ടുണ്ട്. ജസ്റ്റ് ബീബറിനൊക്കെ വന്ന അസുഖമാണ്. ചിരിക്കുന്ന സമയത്ത് മുഖത്തിന്റെ ഒരു സൈഡ് അനക്കാനാകില്ല. കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞ സഹിതമാണ് വീഡിയോയിലൂടെ പങ്കുവച്ചത്. രണ്ടാഴ്ച ചികിത്സയ്ക്ക് ശേഷം താൻ ആശുപത്രി വിട്ടതായി മിഥുൻ രമേശ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് അറിയിച്ചത്. ഇന്ന് ഡിസ്ചാർജ് ആണ്. ഇനി കുറച്ച് ദിവസം തിരുവനന്തപുരത്ത് ഫിസിയോതെറാപ്പി ചെയ്യണം. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും ആശംസകൾക്കും പിന്തുണയ്ക്ക് നന്ദി എന്നാണ് മിഥുൻ സ്റ്റോറിയിൽ പറഞ്ഞത്. ഇപ്പോഴത്തെ രോഗാവസ്ഥയെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് നടൻ. ഒരു 98% താൻ റിക്കവർ ആയെന്നാണ് വീഡിയോയിൽ പറയുന്നത്. 2% കൂടിയുണ്ട്. അത് എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി ചെയ്താൽ മാറും. അതൊക്കെയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ബാക്കി ഒരുവിധം നോർമലായി. ഒരു സൈഡ് ഓക്കെ ആയി. ഇനി 2% കൂടിയുണ്ട് എന്നാണ് മിഥുൻ വീഡിയോയിൽ പങ്കുവച്ചത്. വീഡിയോയിലൂടെ വന്നാണ് മിഥുൻ ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ ദിവസം കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്ത് ബീച്ചിൽ പോകുന്നതിന്റെ ചിത്രങ്ങൾ താരം പങ്കുവച്ചിരുന്നു. പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ് മിഥുൻ. ആരാധകരും അതിന്റെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. ഒരാഴ്ച മുമ്പ് തനിക്ക് ഭേദപ്പെട്ട് വരുന്നുണ്ടെന്ന് മിഥുൻ ആരാധകരെ അറിയിച്ചിരുന്നു. പ്രാർത്ഥനകൾക്കും താരം നന്ദി പറഞ്ഞിരുന്നു. മിഥുന്റെ തിരിച്ചുവരവനായി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരാധകർ അറിയിച്ചത്. നേരത്തെ നടൻ മനോജ് കുമാറിനും സമാനമായ രീതിയിൽ ബെൽസ് പ്ലാസി രോഗം വന്നിരുന്നു. മിഥുനേക്കാൾ മോശം അവസ്ഥയിലാണെന്ന് നടൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയത്. തുടർന്ന് താരം ചികിത്സ തേടുകയും പഴയ നിലയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഏകദേശം 100,000 ജനങ്ങളിൽ 50-60 പേർക്കെങ്കിലും ഈ അസുഖം ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്തായാലും ഉടനെ മിഥുനെ മിനി സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് തന്നെയാണ് നടന്റെ പുതിയ വീഡിയോ സൂചിപ്പിക്കുന്നത്. ഹായ് എവ്രിവൺ, ഒരു 98% നമ്മൾ ഫുള്ള് റിക്കവർ എന്ന് പറയാം കേട്ടോ. ഒരു 2% കൂടി ഉണ്ട്. അതിങ്ങനെ അതൊക്കെ എല്ലാ ദിവസവും ഫിസിയോതെറാപ്പിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിൽ വന്നോളൂ. ബാക്കിയൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട്. അതിലെ സൈഡൊക്കെ ഒരുവിധം നോർമലായി. ഞാൻ പറഞ്ഞില്ല, ഇനി ഒരു 2% കൂടി ഉണ്ട്.